ഗോത്ര വിഭാഗത്തിൽ പെട്ട വിദ്യാർത്ഥിനിക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ എം എ വുമൺ സ്റ്റഡി വിഭാഗത്തിൽ ഒന്നാം റാങ്ക്. കൗമന്ദം നടുവിൽ പാലുവയൽ കോളനിയിലെ ബബിതയ്ക്കാണ് ഒന്നാം റാങ്ക് ലഭിച്ചത്. ഈ റാങ്കിന് തിളക്കമേറെയാണ്. കുറച്ച് വിഭാഗത്തിൽപ്പെട്ട ഈ വിദ്യാർത്ഥിനി പരിമിതികളെ അതിജീവിച്ചാണ് നേട്ടം കൈവരിച്ചത്. അച്ഛൻ ബാലൻ വർഷങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടു. അമ്മ ബിന്ദു കൂലിപ്പണിയെടുത്താണ് ബബിതയെ പഠിപ്പിച്ചത്. എസ് എസ് എൽ സി, പ്ലസ് ടു, ഡിഗ്രി പരീക്ഷകളിലും മികച്ച വിജയമാണ് ഈ വിദ്യാർത്ഥിനി നേടിയത്. അമ്മ കഷ്ടപ്പെട്ട് പഠിപ്പിച്ച് ഈ ഉയരങ്ങളിലേക്ക് എത്തിച്ച നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ വളർന്നു വരുന്ന ആളുകളെ ഒന്ന് അംഗീകരിക്കാൻ നമ്മുടെ സമൂഹം തയ്യാറാകുമ്പോഴാണ് അതിൻ്റെ മഹത്വം എത്ര വലുതാണ് എന്നുള്ളത് മറ്റുള്ള ആളുകൾക്ക് ബോധ്യപ്പെടുക. നമ്മളെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ ഈ വിദ്യാലയത്തിൽ വന്ന് ഇപ്പം ബി എഡിന് ചേർന്ന് അനുഗ്രഹപ്രദമായ രീതിയിൽ ഇവിടുത്തെ വിദ്യാഭ്യാസം പൂർത്തിയായി. ഞാനൊക്കെ പറയുന്നത് കുട്ടി ഒരു കറക്റ്ററായി തന്നെ മുമ്പോട്ട് കടന്നു വന്ന് അതിലേക്ക് കടന്നു വരണമെന്നാണ് ഞങ്ങളൊക്കെ ചിന്തിക്കുന്നത്. ഇപ്പം ആദിവാസി മേഖലയിലുള്ള കുഞ്ഞുങ്ങളൊക്കെ ഇവിടെ വയനാട് കളക്ടർ, സബ് കളക്ടറൊക്കെ ഇരുന്ന് വന്നിട്ടുണ്ട്. ആ ഒരു മേഖലയിലേക്ക് കടന്നു വരണം. അപ്പം നമ്മളെ സംബന്ധിച്ച് ഒത്തിരി സന്തോഷമുണ്ട്. അധ്യാപിക ആകാനാണ് ആഗ്രഹം. അതുകൊണ്ട് തന്നെ ഈ വർഷം ബി എഡിന് ചേർന്നു. പുൽപ്പള്ളി സി കെ രാഘവൻ മെമ്മോറിയൽ ബി എഡ് കോളേജിലാണ് പഠിക്കുന്നത്. ഇവിടുത്തെ ഹോസ്റ്റലിലാണ് താമസം. ബബിതയെ വയനാട് സിറ്റി ക്ലബ് പ്രവർത്തകർ അനുമോദിച്ചു. ജയശ്രീ കോളേജ് മാനേജർ കെ ആർ ജയറാം, വൈസ് പ്രിൻസിപ്പൽ ഷീന, സിറ്റി ക്ലബ് ഭാരവാഹികളായ എൻ യു ഉലഹന്നാൻ, സി ഡി ബാബു, ബെന്നി മാത്യു തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പുൽപ്പള്ളി.